ഒരു കുട്ടി സ്വാമിയുടെ അടുത്ത് വന്നിട്ട് സങ്കടം പറഞ്ഞു. എന്താ കുട്ടിയുടെ സങ്കടം എന്നറിയാമോ? ഞാൻ വായെടുത്താൽ നുണയെ പറയാറുള്ളൂ. അപ്പൊ സ്വാമി ആ കുട്ടിയോട് പറഞ്ഞിട്ടുള്ള നുണകളൊക്കെ പറയാൻ പറഞ്ഞു. നുണകളൊക്കെ പറഞ്ഞു. സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കി. അത് കഴിഞ്ഞിട്ട് സ്വാമി ആ കുട്ടിയോട് ചോദിച്ചു, ശരിക്കും കുട്ടി നുണയാണോ പറഞ്ഞത്? കുട്ടിയുടെ പെട്ടെന്നുള്ള പ്രതികരണം എന്തായിരുന്നു എന്നറിയാമോ? എല്ലാവരും അങ്ങനെയാ പറയാറ്. അപ്പൊ സ്വാമി വീണ്ടും ചോദിച്ചു, ശരിക്കും നുണയാണോ പറഞ്ഞത്? അതാ സ്വാമി എനിക്കും പറയാനുള്ളത്, ഞാൻ ശരിക്കും നുണയല്ല പറയണത്. പിന്നെന്താ, ഞാൻ പറയണതൊക്കെ എനിക്ക് ശരിക്കും ഉള്ളതായിട്ട് തോന്നാറുണ്ട്. ഇതൊരു ഒരു പ്രത്യേക വിഷയമാണ്. കുട്ടികൾ നുണ പറയുന്നു എന്ന് പറയുന്നതോടെ കുട്ടികളിലെ വലിയ സാധ്യതയെയാണ് നാം മുരടിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ന് ചില കഥകളൊക്കെ വായിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടായി. കഥാകൃത്തുക്കളോട് ചെന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറയണം, സാർ ഇതെവിടെ എപ്പോൾ സംഭവിച്ചതാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങേര് പറയും. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കഥ കാണാൻ കഴിയുന്ന കഴിവിൻ്റെ ഒരു മിനിയേച്ചർ അല്ലേ എല്ലാ കൊച്ചു നുണകളും? വേണമെന്ന് വെച്ച് നുണ പറയുന്ന അവസ്ഥയുണ്ട്, ഇല്ല എന്ന് പറയണില്ല മറ്റു തരത്തിൽ. പക്ഷെ പലയിടത്തും ഭാവന കൂടി കലർന്നിട്ട് സത്യം ഏതാണെന്ന് കുട്ടിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. വ്യക്തമാവുന്നുണ്ടോ? അതിനെ നുണാന്ന് മുദ്രയടിച്ചു കഴിഞ്ഞാലോ അത് അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമൊന്നും തോന്നാ. തോന്നുകയെന്ന് സ്വാമി പറയണത് സ്വാമിക്ക് ഒരു നിശ്ചയമില്ലായ്മ കൊണ്ടല്ല, കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. ചർച്ച ചെയ്യൂ. ഒരു ചോദ്യം നമുക്ക് ഈ സമയത്ത് മനസ്സിൽ ഉയർന്നു വരും. കുട്ടികൾ സംഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, സംഭവിച്ചത് തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുമ്പോൾ, നുണ പറയണമെന്നല്ലാതെ പിന്നെ എന്താ പറയുക, എങ്ങനെ ഡീൽ ചെയ്യുക? ഇതല്ലേ ചോദ്യം? അത് പറഞ്ഞുതരാം. എങ്ങനെ ഡീൽ ചെയ്യുക? കുട്ടിയിൽ നിങ്ങൾക്കുള്ള വിശ്വാസം ഒരിക്കലും പോവാതിരിക്കട്ടെ. അവൻ വസ്തുതയല്ല പറഞ്ഞതെന്ന് ബോധ്യം പൂർണ്ണമായി വന്നാൽ, ഡാറ്റ ശരിക്കും കളക്ട് ചെയ്തിട്ട് വസ്തുതയല്ല പറഞ്ഞത് മറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യം വന്നാൽ അത് അയാളോട് പറയാം. എങ്ങനെയാ പറയേണ്ടത്? ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ഇന്ന ഇന്ന രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നീ പറഞ്ഞത് വളരെ ഭാവന നിറഞ്ഞതായിരിക്കുന്നു. നന്നായി മനസ്സിലായില്ലേ? അവിടെ നമ്മൾ ദേഷ്യം പിടിക്കണില്ല എന്ന് കാണുമ്പോൾ ഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കുട്ടി ഇനി ഒരു പ്രാവശ്യം അങ്ങനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് പറയില്ല. രണ്ട്, ഇത് ഭാവനയാണെന്ന് വകതിരിച്ചറിയുന്നുണ്ട് ഇവര് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ കളിപ്പിക്കാൻ ഒന്നും പറയില്ല. ഈ നിലയിലാണ് അതിൻ്റെ ഒരു ഡീലിംഗ്. തൽക്കാലം അവിടെ ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് വരാം. പറഞ്ഞു വന്നത് കൊച്ചുകുട്ടികളുടെ സങ്കടങ്ങളെ കുറിച്ചാണ്. പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പോ കുട്ടി അതിങ്ങനെ നോക്കി, അച്ഛനെ ആലോചിച്ചു, ഇതങ്ങോർക്ക് സഹിക്കാനുള്ള കരുത്തില്ലല്ലോ ദൈവമേ. തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യണം, പതുക്കെ പറയാം സത്യമൊക്കെ തൽക്കാലം എന്ന് കുട്ടി തീരുമാനിച്ചാൽ അതൊരു ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. ശരിയോ തെറ്റോ?
ഈ ക്രൈസിസ് മാനേജ്മെന്റിനെയാണ് നമ്മൾ പുച്ഛിച്ച് തള്ളുന്നത്. നോണ പറയുന്നു, ആ സത്തേ കഴിഞ്ഞു, ഇനി മേലിൽ അയാൾ എന്ത് ക്രൈസിസ് വന്നാലും ശരി ആര് വേണമെങ്കിലും മാനേജ് ചെയ്തോട്ടെ, നിൽക്കോ അയ്യാന്ന് ബോധം കെടും. പ്രശ്നം മനസ്സിലാവുന്നുണ്ട്? കുട്ടികളുടെ അന്തസംഘർഷങ്ങൾ ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികളുടെ അന്തസംഘർഷം മനസ്സിലാക്കാനുള്ള വഴി എന്താ? നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പരിഗണിക്കുക. അങ്ങനെ തുടങ്ങി, 10-ാം ക്ലാസ് കഴിഞ്ഞു, കോളേജിൽ ചേർന്നു, എല്ലായിടത്തും ഉണ്ട്, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ള ഉപദ്രവ അനുഭവങ്ങളുടെ അടുത്തൊക്കെ ഒരു ചുവന്ന ലൈറ്റ് കത്തുന്നു എന്ന് വിചാരിക്കുക. പാം പാം ചുവന്ന ലൈറ്റ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ എത്ര ലൈറ്റ് കത്തും, അതിനെയാണ് ഇവിടെ സർവോപദ്രവം എന്ന് പറഞ്ഞത്. അശേഷ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ടിൽ ഡേറ്റ്, പിറന്ന് വീണതേ അത്ര സുഖമായിട്ടില്ല എന്നുള്ളതാണ് കരച്ചില് സൂചിപ്പിക്കുന്നത് അത്രേ. പിറന്ന് വീണതേ അത്ര സുഖമായിട്ടില്ല, കാരണം അവിടെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എവിടെ? അമ്മയുടെ ഉദരത്തിൽ. അതുകൊണ്ടാണത്രേ തഞ്ചം കിട്ടുമ്പോൾ അങ്ങനെ കിടക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നത്. ഒറ്റയ്ക്കൊക്കെയാണ്, നല്ല തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ രാവിലെ കിടക്കണ കണ്ടിട്ടില്ലേ, ഏതാണ്ട് ആ പ്രകാരം തന്നെയാണ് കിടക്കുക അവിടെ ഉള്ളിൽ. അശേഷ ഉപദ്രവ ബീജസ്യ അജ്ഞാനസ്യ നിവൃത്യർത്ഥം. ഇതുവരെ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻസും ക്രൈസിസും കോംപ്ലിക്കേഷൻസും സഫറിങ്സും വാട്ട് നോട്ട് എല്ലാം എണ്ണിക്കൊള്ളു. ഇതൊക്കെ പരിഹരിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ. അശേഷ ഉപദ്രവ ബീജസ്യ അജ്ഞാനസ്യ നിവൃത്തി. ഈ ഉപദ്രവങ്ങൾക്ക് മുഴുവൻ കാരണം അജ്ഞാനമായതുകൊണ്ട് അതിൻ്റെ നിവൃത്തി മാത്രമേ വഴിയുള്ളൂ. ആ നിവൃത്തി അർത്ഥം അതിൻ്റെ നിവൃത്തിക്കായിക്കൊണ്ട് വിധൂത സർവ ഉപാധി വിശേഷ സകല ഉപാധി വിശേഷങ്ങളെയും നീക്കി ആത്മദർശന അർത്ഥം ആത്മാവിനെ നിരുപാധികമായി നിരപേക്ഷമായി ആത്മാവിനെ ദർശിക്കുന്നതിനായിക്കൊണ്ട് ജീവാത്മാ എന്ന് മനസ്സിലാക്കിയാൽ പോരാ, അതിനപ്പുറത്ത് നിരുപാധികമായ ആത്മതത്വം അറിയുന്നതിന് വേണ്ടി. ഇതം ആരഭ്യതേ, അതിനുവേണ്ടിയാണ് ഈ വല്ലി ആരംഭിക്കുന്നത്. എങ്ങനെയാ ആരംഭിക്കുന്നത്? ബ്രഹ്മവിദ് ആപ്നോതി പരം ഇതി ആദി. ബ്രഹ്മവിദ് ബ്രഹ്മത്തെ അറിയുന്നവൻ, പരം പരത്തെ, പ്രാപ്നോതി ആപ്നോതി പ്രാപിക്കുന്നു. ഇതാണ് വാഗർത്ഥം. ബ്രഹ്മജ്ഞാനം നേടുന്ന ആൾ ബ്രഹ്മവിദ് പരം ആപ്നോതി പരത്തെ പ്രാപിക്കുന്നു.